പിന്നെ രണ്ട് ഡയറക്ടേഴ്സ് ഉണ്ട്, അപ്പൊ നിങ്ങളുടെ ഇടയിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് വരാറുണ്ടോ? ആരുടെ ഡിസിഷൻ എന്നിട്ട് എടുക്കുക? ആരാണ് മൂക്കിടിച്ച് പരത്തിട്ട് ആദ്യം ചോര വരുന്നത്? ഇതുവരെ ആരുടെയാണ് കൂടുതൽ ചോര വന്നിരിക്കുന്നത്? ആഗ്രഹിക്കുന്നത് പിന്നെ എന്താണ്? എന്റെ ഉദ്ദേശം എന്താണ്? ഇതേപോലെ ഓരോരുത്തർ വിഷക്കോലുമായിട്ട് വന്നാൽ പിന്നെ എന്ത് ചെയ്യണം? എടാ നമ്മുടെ വിധിയടാ, 5 മിനിറ്റ് കൊണ്ട് അനുവദിച്ചാൽ ഞങ്ങളെ തമ്മിൽ പുറത്ത് ഇടി പിടിച്ചിട്ട് ഇയാൾ പിടിക്കുന്നു. ഞങ്ങളെ മര്യാദക്കാണ് ഇവിടം വരെ വന്നത്, പക്ഷെ ഇപ്പൊ ഞങ്ങളുടെ മനസ്സിൽ വിഷത്ത് പാകി കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത വിഷക്കോലുണ്ട്. വിളിക്കാത്ത കല്യാണത്തിന്റെ പ്രൊമോഷൻ, അത് ആക്ച്വലി ആരുടെ ഐഡിയ ആയിരുന്നു? ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല വിളിക്കാത്ത കല്യാണത്തിന് പോയിട്ട്. അയ്യോ ഗൈസ്, ഇവര് ഫുൾ അലമ്പാണ് ഗൈസ്, നിങ്ങൾ കാണുന്ന പോലെ ഒന്നല്ല. പൊടി ഗൈസ് പൊടി. ഇത് വേണ്ട, എടിഎം കാർഡിൽ വെച്ചിട്ടല്ലേ സാധാരണ വലിയ വിജയതാ പറഞ്ഞു കേട്ടോ. നമ്മൾ ഇതിലൊന്നും ഓട്ടോ ഇല്ല. നോക്കി നോക്കി സൗന്ദര്യം കൊണ്ട് നോക്കിയത് കേട്ടോ. ഞങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളാണ് ഈ പറഞ്ഞ പോലെ. ഹായ് ഹലോ, വെൽക്കം ടു ബീറ്റ് മീഡിയ. February 3rd റിലീസ് ചെയ്യുന്ന വെടിക്കെട്ട് മൂവിയുടെ വെടിക്കെട്ട് ഡിറക്ടേഴ്സ്, വെടിക്കെട്ട് ആക്ടേഴ്സ്, വെടിക്കെട്ട് റൈറ്റേഴ്സ് ഇവർ മൂന്ന് പേരുമാണ് നമ്മോടൊപ്പം ഉള്ളത്. ഇതെല്ലാം ചെയ്തിരിക്കുന്നത് രണ്ടുപേരാണ്. സോ വി ഹാവ് ബിബിൻ ജോർജ് ആൻഡ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ. വെൽക്കം ടു ഷോ ചേട്ടന്മാരെ. നമസ്കാരം. നമസ്കാരം ജേജി. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നു. സൗണ്ട് ഒക്കെ ശരിയായോ? ഓക്കെ. ഡിറക്ടേഴ്സ്, ആക്ടേഴ്സ്, റൈറ്റേഴ്സ്, ചെലവ് ചുരുക്കൽ പദ്ധതിയുടെ ഭാഗമായിട്ടാണോ ഇതെല്ലാം നിങ്ങൾ ഏറ്റെടുത്തത്? അങ്ങനെയാണോ? പ്രൊഡ്യൂസേഴ്സ് നിങ്ങളെ സമീപിച്ചത് അങ്ങനെയാണോ? എല്ലാം നിങ്ങൾ ചെയ്യൂ എന്നുള്ള രീതി? അത് ഞാൻ വെറുതെ പറഞ്ഞതാണ്. ഓക്കെ, ഞാൻ ട്രെയിലർ ലോഞ്ചിന് എന്തോ ആണെന്ന് തോന്നുന്നു ബാദുഷക്ക് പറയുന്നുണ്ടായിരുന്നു. ഇട്ട ബഡ്ജറ്റിനേക്കാളും കൂടുതൽ പോയെങ്കിലേ ഉള്ളൂ, കുറഞ്ഞിട്ടില്ല. ഒരു സൂപ്പർ സ്റ്റാർ മൂവി എന്തോരം എടുക്കും അത്രയും തന്നെയാണ് എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഒരു പ്രത്യേക കാര്യം പറയണം, ഇവരുടെ ഫസ്റ്റ് ഡെബ്യൂ മൂവിയാണ് ആസ് ഡയറക്ടേഴ്സ്. ഇവരുടെ ആക്ടിങ്ങിലെയും റൈറ്റിങ്ങിലെയും സ്കില്ലൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പൊ ഇനി ഡിറക്ഷനിലെ സ്കില്ല് February 3rd കാണാം. ഡയറക്ടേഴ്സ് ആയിട്ട് ഫസ്റ്റ് അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ്. ഒരുപാട് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്, 200+ പുതുമുഖങ്ങൾ. മലയാളം സിനിമയിൽ കുറച്ച് കുറച്ച് പുതുമുഖങ്ങളെ വെച്ച് ചെയ്തിട്ടുണ്ട്, 200+ പുതുമുഖങ്ങളെ വെച്ചിട്ടുള്ള ഒരു ഫിലിമാണ്. അപ്പൊ ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഔട്ട് ആയിരിക്കില്ല അവരുടെ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ആ റിസ്ക് ഫാക്ടേഴ്സ് എന്തായിരുന്നു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യത്തിൽ റിസ്ക് ഫാക്ടർ ഒന്നുമില്ല. ഈ പറയുന്ന മാർക്കറ്റിംഗ് സൈഡിലാണ് നമ്മുടെ അത് പ്രൊഡ്യൂസർമാരാണ് അത് എടുത്ത ധൈര്യം കാട്ടിയത്. കാരണം അവർ എല്ലാവരും ഹൈലി ടാലൻറ്റഡ് ആയിരുന്നു. അപ്പോൾ അവരെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സിംഗ് ഇല്ലേ, അതതിൻ്റെ ഓഡീഷൻ, പിന്നെ അവൻ്റെ അഭിനയ കളരി, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആയിരുന്നു കൂടുതലും റിസ്ക് ഉണ്ടായിരുന്നത്. അതൊക്കെ ഞങ്ങളുടെ പ്രൊഡ്യൂസേഴ്സ് നന്നായിട്ട് നോക്കിയോണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഭയങ്കര ഇതില്ല. കാരണം ഒരു പുതിയ ആളുകളെയൊക്കെ വെച്ച് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങളെയൊക്കെ വെച്ചെടുക്കുന്നതിൻ്റെ ബഡ്ജറ്റിൽ നിങ്ങൾ പറഞ്ഞ പോലെ അത് കൂടുതൽ തന്നെയാണ്. പക്ഷേ അതെല്ലാം ഈ സിനിമയെ വിശ്വാസത്തിൽ ഇപ്പോഴും അവർ ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങളുടെ സിനിമയുടെ പ്രൊഡക്റ്റിൽ അവർ ഹാപ്പിയാണ്. ഈ ഓഡിഷനിലൂടെ നമ്മൾ ഏറ്റവും ഫൈൻ ട്യൂൺ ആയിട്ടുള്ള ആൾക്കാരാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് അവിടെ ഒരിക്കലും അവരെ കൊണ്ടൊരു കുഴപ്പങ്ങൾ പുതുമുഖങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഞാൻ ആക്ച്വലി നിങ്ങളെ മാച്ചിങ് ഔട്ട്ഫിറ്റിലാണ് പ്രതീക്ഷിച്ചത്. കാരണം പൂജയ്ക്ക് വൈറ്റും വൈറ്റും, പിന്നെ ട്രെയിലർ ലോഞ്ചിനോ ഓഡിയോ ലോഞ്ചിനോ ബ്ലാക്കും ബ്ലാക്കും, പിന്നെയും ഒരെണ്ണത്തിന് വൈറ്റും വൈറ്റും. ഇന്ന് എന്ത് മാച്ചിങ് കിട്ടില്ല? നിങ്ങൾ പറഞ്ഞിടുന്നതാണോ അത് ആക്ച്വലി, അതോ ഇട്ട് വരുമ്പോ? അത് പലപ്പോഴും പറയാതെ തന്നെ സംഭവിക്കില്ല. ആ ബ്ലാക്കും ബ്ലാക്കും ഒക്കെ പറയാതെ ഇട്ടില്ല, അത് ബ്ലാക്ക് ബ്ലാക്ക് മാത്രമാണ് പറഞ്ഞിട്ട്. ബാക്കി ഇപ്പൊ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞില്ലെങ്കിലും എന്തെങ്കിലും ഒരേപോലത്തെ വരാറില്ല. അപ്പൊ അതുകൊണ്ട് അന്നെങ്കിലും മര്യാദക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഇപ്പൊ ഈ ലാസ്റ്റ് കഴിഞ്ഞാലും ഞങ്ങൾ പറഞ്ഞിട്ടേയില്ല വൈറ്റും വൈറ്റാണെന്ന്. തന്നെത്താൻ മനപ്പൊരുത്തോ. ഓക്കെ, പിന്നെ ഇപ്പോ നിങ്ങൾ ഡയറക്ഷനിലേക്ക് കടന്നു. അപ്പോ എല്ലാവരും പൊതുവെ ചോദിക്കുന്ന ഒരു ക്ലീഷെ ക്വസ്റ്റ്യൻ ആണ്, ഇനി സ്വന്തമായിട്ട് ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഒക്കെ എന്നത്തേക്കാണ് പ്ലാൻ? പ്ലാനിലുണ്ടോ? പിന്നെ പടത്തിൽ അടിയുണ്ട്, ഇടിയുണ്ട്. നമ്മളോടാണ് ചോദ്യം, പക്ഷെ പുള്ളിക്കാരത്തിൽ നിന്നാണ് ചമ്മുന്നത്, അതെന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. പ്രൊഡക്ഷൻ ഹൗസിന്റെ കാര്യത്തിൽ ചുമ്മാ ചമ്മുന്ന ഇതൊക്കെ കട്ട് ചെയ്ത് കളയോ? ഓക്കെ, പടത്തിൽ അടിയുണ്ട്, ഇടിയുണ്ട്, റൊമാൻസ് ഉണ്ട്, സെന്റിമെന്റ്സ് ഉണ്ട്, അങ്ങനെ കുറെ കുറെ എലമെന്റ്സ് ഉണ്ട്. ഇതിൽ ഇല്ലാത്ത എന്തെങ്കിലും ഒരു സാധനം പറയാമോ? ഡബിൾ മീനിങ് ഇല്ല, ആവശ്യമില്ലാത്ത തമാശകളില്ല, പിന്നെ ആവശ്യമില്ലാത്ത രംഗങ്ങളൊന്നുമില്ല. അതൊന്നും പ്രതീക്ഷിച്ച ആരും പോവണ്ട. ക്ലെയിൻ ന്യൂ സർട്ടിഫിക്കറ്റ്. ഫാമിലി എന്റർടൈൻമെന്റ് എന്നത്തെ പോലെ ഞങ്ങളുടെ മൂന്ന് സിനിമകളിൽ ഇത് നേരത്തെ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവില്ല, അതൊക്കെ ഞങ്ങളുടെ നേരത്തെ ഞങ്ങളുടെ
നിലപാടുകളിൽ പെട്ടതാണ്. ഡബിൾ മീനിങ് തമാശകളും പരിപാടി ഒന്നും ഉണ്ടാവില്ല. നിങ്ങളൊരു പടം ഡിറക്റ്റ് ചെയ്യുമ്പോ പ്രേക്ഷകൻ പൊതുവെ ചോദിക്കുന്നത്, ട്രെയിലർ കാണുന്നതിന് മുമ്പേ ചോദിക്കുക, ആ അത് കോമഡി പടമല്ലേ എന്നായിരിക്കും ചോദിക്കുക. പക്ഷെ എന്തുകൊണ്ടാണ് ഒരു അടിപ്പടം ചൂസ് ചെയ്യാനായിട്ടുള്ള കാരണം? അടിപ്പടം അല്ലാത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട മൂവിയാണ് എന്ന് തോന്നി കോട്ടയം എന്ന് കരുതിയിട്ടാണ് ട്രെയിലർ അത്രയും അങ്ങനെ തന്നെ കട്ട് ചെയ്തത്. പക്ഷെ അടി മാത്രമല്ല പടം, ഇതിൽ കുടുംബ ബന്ധങ്ങളുടെ കഥ പറയുന്നുണ്ട്. അച്ഛൻ അമ്മ അനിയത്തി ചേട്ടൻ അങ്ങനെയുള്ള എല്ലാ ബന്ധങ്ങളുടെ ഇതുണ്ട്. സൗഹൃദമുണ്ട്, പ്രണയമുണ്ട്, നല്ല പാട്ടുകളുണ്ട്, അടിയും ഉണ്ട്. വിഷ്ണുനെ കാണാൻ എന്തൊരു പാവം ലുക്കാ. ഈ ആളെങ്ങനെയാ ആ പടത്തിൽ ഇങ്ങനെ ഒരു റോള് ചെയ്തത്? എങ്ങനെയായിരുന്നു ആ ട്രാൻസ്ഫോർമേഷൻ? കാരണം ഇപ്പോ പഞ്ചപാവം ഇങ്ങനെ സംസാരിക്കാൻ നമ്മൾ നോക്കി നിൽക്കണം എന്തെങ്കിലും പറയണമെങ്കിൽ. എങ്ങനെയാണ് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ? പിന്നെ ചേട്ടൻ തന്നെയാണ് ആ റോള് ചൂസ് ചെയ്തത്? അല്ല, എനിക്കത് ചെയ്യണോ എന്നുള്ളൊരു മടിഞ്ഞ് നിൽക്കുമായിരുന്നു. ആക്ച്വലി ബിബിനാണ് അത് എന്തായാലും നീ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചോണ്ടിരുന്നത്. ഞാൻ നൈസായിട്ട് ഇവരെ തേച്ചതാ. ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് കട്ടപ്പനയില് കഴിഞ്ഞപ്പോ ഫിലിംസ് കുറച്ചുകൂടി കണ്ടന്റ് ഓറിയന്റഡ് ആയി. അപ്പൊ അത് അങ്ങനെ പ്രതീക്ഷിച്ച് തന്നെ എഴുതിയതാണോ അതോ സഡൻലി ഇങ്ങനെ ഇങ്ങനെ ആയി പോയതാണോ? എല്ലാ കാര്യങ്ങളും ആയി പോകുന്നുണ്ടോ? ഒന്നും പ്ലാൻഡല്ല. അങ്ങനല്ലോ, നമ്മുടെ ആഗ്രഹങ്ങൾ ഉണ്ടാവോ. കട്ടപ്പന അത്രയും വലിയ ഹിറ്റായി, ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് ഒരുപാട് പുതിയ ആളുകൾ ഉണ്ടാവണം, അല്ലെങ്കിൽ പുതിയ അങ്ങനെയൊന്നും നമ്മൾ പ്ലാനൊന്നുമില്ല. ഞങ്ങളുടെ അന്നത്തെ ഉദ്ദേശം എന്താണ്? സിനിമ വിജയിക്കുക. ഇന്നും അത് തന്നെ. ഞങ്ങൾ നമുക്കുള്ള എളുപ്പ വഴികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്ന, നമ്മൾ അനുഭവിച്ചിട്ടുള്ള, നമ്മൾക്ക് ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞങ്ങളുടെ എല്ലാ സിനിമകളിലും വന്നിട്ടുള്ളത്. അപ്പം അത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരുന്നു ഈ കട്ടപ്പനയിലേത്. പിന്നെ ട്രെയിലർ കണ്ടപ്പോ നമ്മൾ ശ്രദ്ധിച്ച ഒരു സ്ഥലപ്പേരാണ് കറുങ്കോട്ട. അങ്ങനെ തന്നെയല്ലേ അതിന് പറയുന്നത്? അപ്പൊ അതിൽ പറയുന്നുണ്ട് കറുങ്കോട്ടയിലെ ആൾക്കാർ ഒരു പ്രത്യേക ജാതി മനുഷ്യരാണ്. എന്താണ് അവിടുത്തെ ആൾക്കാരുടെ പ്രത്യേകത? ഫെബ്രുവരി 3 സിനിമ കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും. എന്നാലും എന്തെങ്കിലും ഒരു പറയൂല, പ്രൊഡ്യൂസേഴ്സ് പഠിപ്പിച്ചു വിട്ടേക്കുന്നുണ്ട്. അല്ല, അത് പറയാവുന്നതൊക്കെ നമ്മള് ട്രെയിലറിലും ടീസറിലും പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ എന്തെങ്കിലും പറഞ്ഞാന്ന് വെച്ചാൽ കുഴപ്പമില്ല, പക്ഷെ അത് പറയാതെ പടം കാണുമ്പോ നിങ്ങക്ക് കിട്ടുന്ന ഒരു ആസ്വാദിക്കാൻ പറ്റുന്നതിന്റെ ആ ഒരു സുഖം ഉണ്ടല്ലോ, ആ ഭംഗി നഷ്ടപ്പെടുള്ളൂ ഇപ്പൊ വെറുതെ ഇരുന്ന് പറഞ്ഞാൽ. പിന്നെ പഴംപൊരിയും ബീഫും കോംബോ മലയാളികൾക്ക് ഈ റീസെന്റ് ആയിട്ട് ഫേവറേറ്റ് ആയിട്ട് ഉള്ള ഒരെണ്ണമാണ്. അപ്പൊ മൂവിയിലും അത് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഇതല്ലാതെ വേറെ ഏതെങ്കിലും ഫുഡിലെ കോമ്പിനേഷൻസ് ഉണ്ടോ? വർഷങ്ങളായിട്ട് ഞാൻ കഴിക്കണ മീൻകറി ഇടിയപ്പവും പിന്നെ പുട്ടും കട്ടിപ്പരിപ്പും മോഹൻചേട്ടന്റെ ഇടയില് ഏഴിക്കരയില് മോഹൻചേട്ടന് പ്രൊമോഷൻ ചെയ്തായിരുന്നു. 3 ടൈപ്പ് വെറൈറ്റി സാധനങ്ങളുണ്ട്. അതായത് നമ്മുടെ ഇവിടെ മാങ്ങാലിയിലെ കാഷ്നട്ട് ഇട്ട് തന്നെ മുട്ടക്കറി ബാബുചേട്ടൻ്റെ, അതേപോലെ തന്നെ കളമശ്ശേരിയിലെ ഇക്കയുടെ 35 വർഷം കിണ്ണം പുട്ട് കോമ്പിനേഷൻ. എനിക്ക് മുട്ടക്കറി ഉണ്ട് അവിടെ. എനിക്ക് ഷോ ഡയറക്ടർ വഞ്ചേരും. ആ നന്ദു മേടിച്ചു കൊടുക്കണോ? അല്ല, ഇത് ഇതിൽ ഈ പറഞ്ഞ പോലെ പഴംപൊരി ബീഫും എറണാകുളത്ത് മരടിലുള്ള ഒരു ഫേമസ് ഐറ്റമാണ്. അതറിയാലോ, ഞങ്ങളൊക്കെ ബ്ലോഗേഴ്സ് വന്നതിന് മുമ്പ് പോയി കഴിച്ചിട്ടുണ്ടെന്ന സാധനമാണ്. ഇപ്പൊ അത് കട ഇത്രയും കൂടി വിപുലീകരിച്ചു, രണ്ട് കടയൊക്കെ. പിന്നെ എനിക്കൊരു ഒരു ഡൗട്ട് ഉണ്ട്, ലൈക്ക് എനിക്ക് എന്നെ പോലെ ചിന്തിക്കുന്ന എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ്. ബിഹൈൻഡ് ദ ക്യാമറയാണ് ഡയറക്ടേഴ്സ് നിൽക്കുക, അപ്പൊ ആക്ഷനും കട്ടുമൊക്കെ ഡയറക്ടേഴ്സ് അല്ലേ പറയാം. അപ്പൊ നിങ്ങൾ ഈ ആക്ടിങ്ങിലേക്ക് വരുമ്പോ കോമ്പിനി, ഇപ്പൊ ഒരാളില്ലെങ്കിൽ മറ്റേ ആൾക്ക് പറയാം, പിന്നെ കോമ്പിനേഷൻ സീൻസ് വരുമ്പോ ആരാണ് ആക്ഷനും കട്ടുമൊക്കെ പറയുക? തികച്ചും യാദൃശ്ചികം അല്ലേ ക്വസ്റ്റ്യൻ? അതെ, നേരത്തെ ഫിലിമിൽ ഷൂട്ട് ചെയ്തിരുന്ന സമയത്താണ് അതിനൊക്കെ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഡിജിറ്റലായതിനു ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ നേരത്തെ എന്ന് പറഞ്ഞാൽ ക്ലാബ് ബോർഡിൻ്റെ സൗണ്ട് മസ്റ്റാണ്, ടക്ക് എന്നുള്ള അടി. മറ്റേ നമ്മൾ പണ്ട് ഇതിൽ കണ്ടിട്ടില്ലേ ഇന്നസെൻ്റെ മുഖത്ത് ആരി വർക്കുന്നത്, അതിലേക്കാണ് ഈ ക്ലാബ് ബോർഡിൻ്റെ ആ ക്ലിക്ക് കേട്ടാലാണ് എഡിറ്റർക്ക് ആ സൗണ്ടിൻ്റെ ഇത് വെച്ചിട്ടാണ് അന്ന് കട്ട് ചെയ്യുന്നത്. ഡിജിറ്റലായതിനു ശേഷം ഇതിൻ്റെ ആവശ്യം പലരും ക്ലാബ് ബോർഡ് പോലും ഇല്ലാണ്ടാണ്
ഷൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സിനിമയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ആക്ഷൻ പറയുക അല്ലെങ്കിൽ കട്ട് പറയുക, ഇതിന് വലിയ അത്രയും നമ്മൾ ഈ പറയണത്രയും ഇമ്പോർട്ടൻസ് ഇല്ല. ആക്ച്വലി നമ്മൾ ആദ്യം റിഹേഴ്സ് ചെയ്യുമല്ലോ. റിഹേഴ്സ് ചെയ്യുമ്പോൾ ക്യാമറയുടെ മൂവ്മെൻ്റ് ആണെങ്കിലും ഇതെല്ലാം നോക്കിയതിന് ശേഷം ആ ടേക്കിന് മാത്രം ആരെങ്കിലും ചിലപ്പോൾ അസോസിയേറ്റ് പറയും, എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്ന ഒരു ഡൗട്ട് ആയിരുന്നു. ഞാൻ അന്തുവിനോടും ചോദിച്ചു ഇത് ആരായിരിക്കും പറയുന്നുണ്ടാവാന്ന്. അതിപ്പോ നമുക്ക് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഉണ്ടാവും ആ സമയത്ത് പറഞ്ഞിട്ട്. പക്ഷെ ഞങ്ങൾ വന്ന് രണ്ടുപേരും കൂടി ജഡ്ജ് ചെയ്ത് ഓക്കെ ആണെങ്കിൽ ഓക്കെ പറയും. അപ്പൊ രണ്ടു പിന്നെ ഈ പടത്തിൽ ഞാനും വിഷ്ണുള്ള കോമ്പിനേഷൻ വളരെ കുറവായിരുന്നു. അടിയുടെ ആ സീക്വൻസിലൊക്കെയാണ് ഞാൻ നിങ്ങൾ പിടിച്ചു മാറ്റണതാണോ അടിക്കണതാണോ? ഇല്ലല്ലോ, നായികയുടെ സ്റ്റണ്ട് ഒന്നും ജെ ജെ ഹേൽ കണ്ടില്ലേ. പിന്നെ രണ്ട് ഡയറക്ടേഴ്സ് ഉണ്ട്, അപ്പൊ നിങ്ങളുടെ ഇടയിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് വരാറുണ്ടോ? അത് ഇങ്ങനെ വേണ്ട, ഇത് അങ്ങനെ മതി, അതൊക്കെ വരും. അപ്പൊ അതെങ്ങനെയാണ് നിങ്ങൾ ആരുടെ ഡിസിഷൻ എന്നിട്ട് എടുക്കുക? അതിൽ ആരാണ് മൂക്കിടിച്ച് പരത്തിട്ട് ആദ്യം ചോര വരുന്നത്? അല്ലടാ, ചോരവനുസരിച്ച് ഞങ്ങൾ തീരുമാനം എടുക്കും. വിഭിനാണ് എപ്പോഴും പറയണത് എന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷവും. മലപ്പുറം നമ്മളെ തമ്മിൽ പിന്നെ അല്ല, എന്താണ് എന്റെ ഉദ്ദേശം? ഈ ഐഡിയ രണ്ടുപേരും കൂടി ഉണ്ടാക്കിയ ഒരു പടം, ഈ ഐഡിയ ആരുടെയും ആരാണ് ഉണ്ടാക്കിയത്? അല്ല, ഇങ്ങനെയുള്ള ചോദ്യങ്ങളുടെ അതിന്റെ എൻഡ് റിസൾട്ട് ആരാണ് ഇതിൽ മിടുക്കൻ എന്നുള്ള ചോദ്യത്തിലേക്ക്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, നിങ്ങൾ രണ്ടുപേരും മിടുക്കന്മാരാണെന്ന് ഓൾറെഡി പ്രൂവ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഇനിയിപ്പോ പ്രത്യേകിച്ച് ആരുടെ തീരുമാനങ്ങളാണ് ജയിക്കുക? അന്തിമ തീരുമാനം ആരുടെയാണെന്ന് അറിയാലോ? അതെന്റെയാണ്. ഇയാളുടെ കുശുമ്പ് വിജയതാ പറഞ്ഞു കേട്ടോ. നല്ല രീതിയിലൊന്നും ഓട്ടോ ഇല്ല. ഇല്ല, നോക്കി നോക്കി നോക്കി, സൗന്ദര്യം കൊണ്ട് നോക്കി. എടോ, ഞങ്ങൾ തമ്മിലുള്ള തർക്കങ്ങള് സ്ക്രിപ്റ്റ് എഴുതുമ്പോഴാണ്. ഈ പറഞ്ഞ പോലെ പല ആശയങ്ങളുണ്ടെങ്കിലും തർക്കങ്ങളുണ്ടെങ്കിലും സ്ക്രിപ്റ്റിൻ്റെ സമയത്ത് ഉണ്ടാവുന്നത് അതൊരുമിച്ച് പരിഹരിക്കും. എനിക്കും ബിബിനും കൺവിൻസിങ് ആയിട്ടുള്ള ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആ ഇത് വയ്ക്കാം എന്ന് തോന്നുന്നൊരു പോയിന്റിലേക്ക് ഞങ്ങൾ എത്തും. എന്നിട്ട് അതാണ് നമ്മൾ ഷൂട്ട് ചെയ്യുക. അതുകൊണ്ട് പിന്നീട് പിന്നൊരു തർക്കമില്ല. എന്നാലും ഷൂട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവിടുത്തെ കോമ്പോസിഷൻ അനുസരിച്ച് മാറും, കൺഫ്യൂഷൻ വരും. സ്ക്രിപ്റ്റ് നമ്മൾ ഇത്രയും പഠിച്ചാണെങ്കിൽ പോലും അല്ലടാ, ചില മറ്റേ ഷർട്ടിന്റെ ചിലപ്പോലെ എന്താണ്, ചിലപ്പോൾ ഷൂട്ട് ചെയ്യണ ആ ഒരു പ്രമിസസിൽ ചിലപ്പോൾ അങ്ങനെ തന്നെ എല്ലാം സെറ്റ് ആവണമെന്നില്ല. അപ്പൊ ചില മാറ്റങ്ങൾ പെട്ടെന്ന് വേണ്ടി വരും. അപ്പൊ എന്ത് ചെയ്യണമെന്നുള്ളത് സംഭവം പാളിന്ന് വിളിക്കാനും മനസ്സിലായി. പാളിന്ന് മനസ്സിലായി ഇങ്ങനെ ഈ പോസ് വന്നത് ഞാൻ ചിരിച്ചു. നീ പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ കേട്ടാ മതിയല്ലോ, അതിന് പകരം ഇത്രയും ടൈം എടുത്ത് കേൾക്കുക. എനിക്ക് വയറുന്നറിഞ്ഞു. അല്ല, ഷൂട്ടിന്റെ ഇടയിൽ അങ്ങനത്തെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമോ അങ്ങനെ ഒരു ഇത് ആവശ്യം വന്നാൽ തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അധികം നേരം വേണ്ട. അപ്പൊ ബിബിന് എന്തായിരിക്കും ഇതിനോട് ഉള്ള നിലപാടെന്ന് എനിക്ക് അറിയാം. ഞാൻ എന്തായിരിക്കും പറയാൻ പോണെന്ന് ബിബിനും അറിയാം. അത് ഞങ്ങൾ തമ്മിൽ അപ്പൊ തന്നെ സംസാരിച്ച അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവണോ. ഇതിന്റെ പേരിൽ ഒരു സെക്കൻഡോ ഒരു മിനിറ്റോ ഒരു കാര്യമോ ആകെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഉണ്ടായ ഒരു 12 മിനിറ്റ് തർക്കം ഇതേപോലെ ഓരോരുത്തര് വിഷക്കോലുമായിട്ട് വന്നാൽ പിന്നെ എന്ത് ചെയ്യണം? നമ്മുടെ വിദ്യടാ. ഞാൻ ഇനി ചോദിക്കും, ട്രെയിലർ ലോഞ്ച് ഇനി അതിന്റെ പറയാം. ഞാൻ ഭയങ്കര പേഴ്സണലി എൻജോയ് ചെയ്ത് കണ്ടവരുന്നാണ്. ലാസ്റ്റ് ആയപ്പോ ഡാൻസും പാട്ടും ഇത്രയധികം ഇൻവോൾവ്മെന്റ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ചേട്ടനെ, ബിബിൻ ചേട്ടനെ കണ്ടപ്പോഴത്തേനും കയ്യടിച്ചും വിസിലടിച്ചും ഒക്കെ ഫുൾ എൻജോയ് ചെയ്താണ് ട്രെയിലർ ഫുൾ അവിടെ ഇരുന്ന് കണ്ടത്. വിഷ്ണു ചേട്ടന്റെ മുഖത്താണ് ഞാൻ ആ ഒരു ടെൻഷൻ കണ്ടത്, ക്രൗഡ് റെസ്പോൺസ് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കുന്നത്. ചേട്ടൻ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ഞാൻ ഒന്ന് നോട്ട് ചെയ്തു. അപ്പൊ ഉടനീളം ചേട്ടനായിരുന്നു കൂടുതൽ ടെൻഷൻ എടുത്തിരുന്ന ഒരാള് ഡയറക്ടേഴ്സില്. ഇല്ലേ, ആ ഇവര് കണ്ടിട്ടില്ല, ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ അല്ലേ. ആ ട്രെയിലർ ലോഞ്ചിന് ചിലപ്പോ ഞാനായിരിക്കും ടെൻഷൻ എടുത്തത്. അത് മുഖത്ത് കാണുന്നുണ്ടായിരുന്നില്ലേ ക്രൗഡ് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. ബിബിൻ ചേട്ടൻ അതൊന്നും നോക്കുന്നില്ല, വിസിലടിക്കുന്നു, കൈയടിക്കുന്നു, കൈയടിക്കടാന്നൊക്കെ പറയുന്നു.
പേഴ്സണലി ഞാൻ മാത്രമല്ല അത് കണ്ടിരിക്കുന്ന എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തു ലാസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേനും. വളരെ സന്തോഷം തോന്നുന്നു ഗൈസ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല ഇന്റർവ്യൂ. ഇയാളൊരു ദുഷിപ്പായിട്ട് പറഞ്ഞു. ഞങ്ങളെ മര്യാക്കാണ് ഇവിടം വരെ വന്നത്, പക്ഷെ ഇപ്പൊ ഞങ്ങളുടെ മനസ്സിൽ വിഷം. മാറ്റി പറയണോ കേട്ടോ, ഞങ്ങൾ എന്തു പറയാനും ഇത് ഓരോരുത്തര് ചോദിച്ചോ. ഇത് ഇത് ഇപ്പൊ പറഞ്ഞതിന്റെ വേറെ ഉത്തരം പറയാം. ഇപ്പൊ വിഷ്ണുവിനോട് ഷൂട്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഭയങ്കര സ്ട്രെസ് ആവുന്ന പ്രശ്നമാണെന്ന് ഞാനാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാനത് ചിരിച്ചത്, അതാണ് ചിരിച്ചത്. ഇവനായിരുന്നു കുറച്ചും കൂടി എന്നെക്കാളും നന്നായിട്ട് ഇവൻ്റെ എക്സ്പീരിയൻസും ഇവൻ ഇതുവരെ സിനിമ ചെയ്തതിൻ്റെ ഒക്കെ വെച്ചിട്ട് ഡീൽ ചെയ്തും എല്ലാ കാര്യവും എന്നെ ആത്മവിശ്വാസം നൽകി ഇല്ലടാ കുഴപ്പമില്ല നീ പേടിക്കണ്ട ടെൻഷൻ ആവണ്ടെന്ന് പറഞ്ഞിരുന്ന ആൾ ഇവനാ. ഈ മറ്റേന്ന് പറഞ്ഞാൽ എനിക്ക് സ്റ്റേജിൽ എനിക്ക് എല്ലാ കാര്യവും അങ്ങനെയാണ്. ഞാൻ സ്റ്റേജിൽ ഞാൻ ഭയങ്കര കൂളായിരിക്കും, ഞാൻ പരിപാടിയിൽ നിന്ന് ഞാൻ വേറെ കാര്യങ്ങളൊന്നും ബോധറിയില്ല, ഞാൻ പോടി ചാടി ഇറങ്ങി പാടി പാടി. അതെൻ്റെ ഒരു എനിക്കൊരു രീതിയാണ്. വിഷ്ണു നേരത്തെ സ്റ്റേജിൽ അങ്ങനെ പെർഫോം ചെയ്യുന്ന ഇപ്പോൾ ഇവരുടെ കൈയൊക്കെ പൊള്ളിയോണ്ടാണ് പുറത്തിറങ്ങി പാടാഞ്ഞതും എൻജോയ് കഴിഞ്ഞാൽ. അവന് വേറെ എന്താണ് ആ സമയത്ത് ടെൻഷൻ ഉണ്ടായതെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളുടെ മെയിൻ ട്രെയിലർ കാണിക്കുന്നുണ്ട്, നിങ്ങളുടെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ കൂടെ കാണിക്കുന്നുണ്ട്. എന്തായാലും കൊച്ചു നിന്നെ നന്നായിട്ട് വീക്ഷിച്ചിട്ടുണ്ട്, സൂക്ഷിച്ചു. അല്ല, ആദ്യമായിട്ട് ട്രെയിലർ പുറത്തേക്ക് പോകണല്ലോ, അപ്പൊ ഇത് കണ്ടിട്ട് ആളുകളുടെ പ്രതികരണം എന്താണെന്ന് അറിയാനുള്ള സ്വാഭാവികമായിട്ടൊരു ജിജ്ഞാസയും കൗതുകവും ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവില്ലേ, അതുകൊണ്ട് ആളുകൾ നോക്കിയുണ്ടാവും. അടുത്ത ഇത് പറയടോ, അടുത്ത വിഷക്കോലോട്. ഇത് എന്താണ്, ഒന്നല്ലെങ്കിൽ ഇത് ഏറിപ്പോവും അല്ലെങ്കിൽ ഞാൻ നന്നാവും. വിഷം വാരി വെതറി എപ്പിസോഡ് എഴുതി വെച്ചോ. നന്ദു ശിവരാത്രിയാണ്, ശിവരാത്രി പടത്തിൽ ഇപ്പൊ ചേട്ടന്റെ കൈ പൊള്ളി പടത്തിന്റെ ഇടയിൽ, പിന്നെ വള്ളം മറിഞ്ഞു, ഇങ്ങനെ കൊറേ കാര്യങ്ങള് കൊറേ നെഗറ്റീവ്സ് ഉണ്ടായിട്ടുണ്ടെന്ന് നിങ്ങൾ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് വിഘ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എന്നിട്ടും പടം ഇപ്പോ February 3rd റിലീസ് ചെയ്യാണ്. ലൈക്ക് കൊറേ പേർക്കൊക്കെ ഇത്രയധികം നെഗറ്റീവ്സ് ഉണ്ടാവുമ്പോ നിർത്തിപ്പോവാം എന്നുള്ള രീതിയിൽ ചിലർക്ക് തോന്നാം, മനുഷ്യന്മാരാണ്, കുറ്റം പറയാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് എന്തായിരുന്നു ഒരു ഫ്യൂവൽ ത്രൂ ഔട്ട്, ഈ പടം തീർക്കണം, ഈ പടം എന്ത് നഷ്ടം ഉണ്ടായിട്ടായാലും ഈ പടം തീർത്ത് തിയേറ്ററിൽ എത്തിക്കണം എന്നുള്ള ഒരു വാശി എന്തുകൊണ്ടായിരുന്നു? അതിന് ഒരു മറുപടി ആവശ്യമുണ്ടോ? നമ്മൾ ഇത്രയും പേരെ ജീവിതമല്ലേ, നിങ്ങളുടെ ജീവനും ജീവിതവും ഒക്കെ ഒഴിഞ്ഞു വെച്ച് ഇതിനു വേണ്ടി വെടിക്കെട്ടിലേക്ക് ഇറങ്ങിയിട്ടാണ്. കഴിഞ്ഞ ഒരു വർഷം ഞങ്ങൾ വേറെ സിനിമ ചെയ്തിട്ടില്ല, ഞങ്ങൾ ഫുള്ള് ഇൻ ടു വെടിക്കെട്ട്. ലോക്ക്ഡൌണിന്റെ സെക്കൻഡ് ലോക്ക്ഡൌണിന്റെ സമയത്താണ് ഇത് എഴുതുന്നത്. ഫുള്ള് എനിക്ക് തോന്നുന്ന ഒരു 5-6 months ഞങ്ങൾ ഒരുമിച്ചിരുന്ന് എഴുതി, അതിന് ശേഷം അത് കറക്ഷൻ ചെയ്തു. വീണ്ടും വീണ്ടും പടം ഷൂട്ടിങ് തുടങ്ങിയതിന് മുമ്പ് വരെ പ്രീ പ്രൊഡക്ഷനിൽ അത്രയും ക്രിസ്പ് ചെയ്തു. എല്ലാം കൂടി 2.5 കൊല്ലത്തെ മൊത്തത്തിലുള്ള ഫുൾ ഇൻവോൾവ് ഈ സിനിമയിലുണ്ട്. നമ്മൾ മാത്രമല്ല, എല്ലാവരും നിർമ്മാതാക്കളടക്കം, പിന്നെ ഇതിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാ ആൾക്കാരും, ഓഡിഷനിലൂടെ ഒക്കെ വന്ന 10-200 ആൾക്കാരുണ്ടല്ലോ, ഇവരെല്ലാവരും നമുക്ക് ഈ അപകടങ്ങളൊക്കെ ഉണ്ടായപ്പോഴും അവരെല്ലാവരും ഓരോ വളരെ കൗതുകരമായിരുന്നു പറഞ്ഞാൽ പല പല അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ വഴിപാട് നേർച്ചയൊക്കെ കഴിച്ചിട്ടൊക്കെയാണ് ലൊക്കേഷനിലേക്ക് വരുന്നത്. ഞാൻ ഇന്നലെ ഇന്ന അമ്പലത്തിൽ പോയി, നിങ്ങളുടെ രണ്ടുപേരും പേരിൽ വഴിപാട് കഴിച്ചു എന്ന് പറഞ്ഞ് പ്രസാദം ഒക്കെ ആയിട്ട് വരും. അപ്പൊ അവരൊക്കെ നമ്മളോട് മാത്രമല്ല ഈ സിനിമയോടുള്ള ഒരു, പിന്നെ ഞങ്ങള് ഒരിക്കലും ആഗ്രഹമുള്ള ആൾക്കാരും കൂടിയാണ് അവരല്ലേ. ഞാനും അവിടെ അങ്ങനെ വിഷമം, ഞാനും അതെ, നിങ്ങൾ ഒരിക്കലും പിരിയരുത് കേട്ടോ, ഞാൻ ഇനി പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാം. ആ പിന്നെ നമ്മുടെ മാറ്റിനിയുടെ ചാനലിൽ ഞാൻ ഇന്നലെ ഒരു ഇത് വീഡിയോ കണ്ടു, ഷെഫ് പിള്ളയുടെ അവിടെ പോയിരുന്നിട്ട് അശ്വിൻ നിങ്ങളോട് കുറച്ച് വെറൈറ്റി ചോദ്യങ്ങൾ ചോദിച്ചായിരുന്നല്ലോ, അങ്ങനത്തെ ചോദ്യങ്ങൾ ഇന്റർവ്യൂവിന് ആരെങ്കിലും ചോദിച്ചോ? അശ്വിൻ ചോദിച്ചിരുന്നു. അശ്വിൻ അല്ലാണ്ട് പറഞ്ഞു തന്നിരുന്ന ക്വസ്റ്റ്യൻസ് ഇല്ലേ, സാധാരണ എല്ലാ ഇന്റർവ്യൂസിനും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്. അല്ല അങ്ങനെ ആരെങ്കിലും ചോദിച്ചോ? ഇത് നമ്മൾ അഭിനയിക്കാനല്ല, ഇപ്പൊ സിനിമയിൽ വന്നപ്പോ എല്ലാവരും നേരിടുന്ന ക്വസ്റ്റ്യൻ അല്ലേ. ഞാൻ അത് കണ്ടോണ്ട് നന്നായില്ലെങ്കിൽ ഞാൻ അതിൽ 1-2 ചോദ്യങ്ങൾ ചോദിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആക്ച്വലി. കാരണം ഏത് സിനിമയാണെങ്കിലും നമുക്ക് ചോദിക്കാൻ പറ്റാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് അതിലുണ്ട്. അനുഭവങ്ങൾ, എക്സ്പീരിയൻസ്,
ഫൺ മൊമെന്റ്സ് എന്തൊക്കെയാണ്? പിന്നെ ലാലേട്ടനെയാണോ മമ്മൂക്കനെയാണോ ഇഷ്ടം? ഇതൊക്കെ വളരെ പക്ഷെ നന്നായിട്ട് ഒബ്സർവ് ചെയ്ത് പഠിച്ച് വന്നുകഴിഞ്ഞാലുണ്ടല്ലോ, സിനിമയാണെങ്കിലും ഇപ്പൊ ഞങ്ങളെ പറ്റിയാണെങ്കിലും നിങ്ങൾക്കൊക്കെ ഇതുവരെ ഇനിയും ചോദിക്കാനുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഒരു മനുഷ്യനോടാണ് ഏറ്റവും ലോകത്ത് ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കാൻ പറ്റുക. അവന് ഉത്തരങ്ങളും ഉണ്ടാവും അതിന്റെ, പക്ഷെ അതാരും ചോദിക്കാറില്ല. ഞാൻ ചോദിച്ചില്ലേ? ഞാൻ ഇതുവരെ ചോദിക്കാത്ത ചോദ്യങ്ങൾ ചോദിച്ചില്ല. ഞാൻ ശരിയാ, ഞങ്ങളെ അല്ലേ, ഞങ്ങളെ രണ്ടും രണ്ടു വഴിക്കൊക്കെയുള്ള ചോദ്യങ്ങൾ ലോകത്തായിരിക്കും. എനിക്ക് നീറുന്നുണ്ട്. പിന്നെ ഇവിടെ മൊത്തം മൂവിന്റെ മണായി. ഇപ്പോ വെൽക്കം. ആ വിളിക്കാത്ത കല്യാണത്തിന്റെ പ്രൊമോഷൻ, അത് നമ്മളെല്ലാവരും കണ്ടതാണ്. അത് ആക്ച്വലി ആരുടെ ഐഡിയ ആയിരുന്നു? കാരണം ഇതേവരെ കണ്ടിട്ടില്ല വിളിക്കാത്ത കല്യാണത്തിന് പോയിട്ട്. അയ്യോ ഗൈസ്, ഇവര് ഫുള്ള് അലമ്പാണ് ഗൈസ്, നിങ്ങൾ കാണുന്ന പോലെ ഒന്നല്ല. പൊടി ഗൈസ്, പൊടി തൊണ്ടവേദന എടുത്തിട്ട് ഇത്തിരി പൊടി കഴിച്ചതാണ്. രണ്ട് പടത്തിന്റെ സെപ്പറേറ്റ് പ്രൊമോഷൻ കിട്ടും. പിന്നെ പാട്ടുകളുടെ കേസ് പറയുമ്പോ, ഇന്നിവരമായാലും ആടണ കണ്ടാലും, ഇപ്പൊ ചേട്ടൻ പാടിപ്പാടി നമ്മള് കുറെ പരിചയമായി ആ പാട്ട്. ഇത് നാടൻ പാട്ടുകളാണ് മെയിൻ ശൈലി ഇതില് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് പർപ്പസ്ഫുള്ളി നാടൻ പാട്ട് വേണം എന്ന് പറഞ്ഞു തന്നെ ചെയ്തതാണോ? ഈ സിനിമയുടെ കഥയുമായിട്ടും കഥാപശ്ചാത്തലവുമായിട്ട് നാടൻ പാട്ട് തന്നെ വേണം എന്നുള്ള വലിയ ഇതായിരുന്നു. ക്ലിയർ ആവും. ഒരു ഫോക്ക് ടച്ച് ഉള്ള പാട്ടുകളാണ് എല്ലാം. നല്ല പാട്ടുകളാട്ടോ. ചേട്ടനോട് പാടിക്കുന്നില്ല, കാരണം എല്ലാ ഇന്റർവ്യൂവിലും ചേട്ടൻ പാടിയിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. ഇത് ഈ ഇന്റർവ്യൂടെ ഏറ്റവും വലിയ പ്രത്യേകത ക്ലീഷെ പൊട്ടിച്ചു. പിന്നെ ഫെബ്രുവരി 3rd റിലീസ് ആവുന്ന വെടിക്കെട്ടിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഇതുവരെ ഞങ്ങളുടെ 3 സിനിമകളും ഇത് കൈ നീട്ടി സ്വീകരിച്ച ആളുകളാണ് നിങ്ങൾ. ഞങ്ങൾ 4th തിരക്കഥയുമായിട്ട് ആദ്യമായിട്ട് സംവിധാനവുമായിട്ട് ഒരുപാട് കുടുംബങ്ങളുടെ അവരുടെ അമ്മമാരുടെ കണ്ണീരും പ്രാർത്ഥനയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾക്ക് 150% ഉറപ്പുണ്ട്. ഉറപ്പായിട്ടും സിനിമ കാണുക. താങ്ക് യു. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന കൂടാതെ 200-ൽ പരം ആൾക്കാരുടെ, കാരണം അവരുടെ ഫസ്റ്റ് മൂവിയൊക്കെയാണ്, അവരുടെ ഒരു അനുഗ്രഹവും ബ്ലെസ്സിങ്ങും എല്ലാം എന്തായാലും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പൊ പടം വെടിക്കെട്ട് ഹിറ്റ് ആയിരിക്കും. ഞാനും പോയി കാണാട്ടോ. ഞങ്ങള് ഇതുപോലെ എത്ര വേഷം തീണ്ടിയ ചോദ്യങ്ങളുണ്ടെങ്കിലും അതിൽ നിന്ന് ഞങ്ങള് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്ന് ഇതിനാൽ ഞങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു പോകുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. ഒരു ഫോട്ടോ എടുത്തോട്ടെ? പറ്റില്ല.